ഇത് കേന്ദ്ര കേരള സർക്കാരുകൾ ഒരു വിഭാഗം പാരാമെഡിക്കൽ വിദ്യാർത്ഥികളോട് ചെയ്യുന്ന അനീതി തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു പ്രതിഷേധ വീഡിയോ ആണ്. കേരളത്തിലെ എല്ലാ പാരാമെഡിക്കൽ ജീവനക്കാരും വിദ്യാർത്ഥികളും ഒന്നടങ്കം പ്രതികരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയത്തിലേക്കാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നത്. 1991 മുതൽ കേരളത്തിന് പുറത്ത് മറ്റു സംസ്ഥാനങ്ങളിൽ മികച്ച യൂണിവേഴ്സിറ്റികളിൽ പഠനം നടത്തിയ പാരാമെഡിക്കൽ ടെക്നീഷ്യൻസിന് നിശ്ചയമായും കേരള ഗവൺമെൻറ്റോ അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെൻറ്റോ നൽകേണ്ട പാരാമെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇതുവരെ നൽകിയിട്ടില്ല എന്നുള്ളത് വേദനാജനകമായ കാര്യമാണ്. ഇന്ന് കേരളത്തിൽ 7000 പാരാമെഡിക്കൽ ടെക്നീഷ്യൻസാണ് മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും പഠനം പൂർത്തീകരിച്ചിട്ടുള്ളത്. ഈ വർഷവും കേരളത്തിൽ നിന്നും പോയിട്ടുള്ളത് 1000 വിദ്യാർത്ഥികളാണ്. പഠനം പൂർത്തീകരിച്ച് കേരളത്തിലെത്തുമ്പോൾ കേരള ഗവൺമെൻറ് നിശ്ചയമായും നൽകേണ്ട ഒരു കാര്യമാണ് അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട പാരാമെഡിക്കൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്. ഗവൺമെൻറ് ഓതറൈസ്ഡായ പാരാമെഡിക്കൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇല്ലാത്തത് കാരണം മറ്റു വിദേശ രാജ്യങ്ങളിൽ ജോലി തേടിപ്പോകാൻ സാധിക്കുന്നില്ല. മാത്രമല്ല, കേരളത്തിൽ ഗവൺമെൻറ് തലത്തിൽ ഒരു ജോലിയും ഇവർക്ക് അസാധ്യമാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ഇന്ത്യയിൽ എവിടെ നിന്നും ഫാർമസി കോഴ്സ് പഠിച്ചിറങ്ങുന്ന ഒരു വിദ്യാർത്ഥിക്ക്, അതേപോലെ നേഴ്സിംഗ് കോഴ്സ് പഠിച്ചിറങ്ങുന്ന ഒരു വിദ്യാർത്ഥിക്ക് അതാത് കൗൺസിലുകളുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് അനായാസം ലഭിക്കും. ഇതേപോലെ ന്യായമായും ലഭിക്കേണ്ടുന്ന പാരാമെഡിക്കൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിന് മുമ്പിൽ സംസ്ഥാന ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റും മൗനം പാലിക്കുകയാണ് ചെയ്യുന്നത്. നിരവധി തവണ ഈ വിഷയം സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി. നിരവധി MLA വഴി ഇത് മന്ത്രിമാരുടെ ശ്രദ്ധയിൽപ്പെടുത്തി, കേന്ദ്ര ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുത്തി. 2 മുമ്പ് ബഹുമാന്യനായ ഒരു MLA ഈ വിഷയം നിയമസഭയിൽ പോലും ഉന്നയിച്ചു. അതിന് മറുപടിയായി മന്ത്രി പറയുന്നത് കേന്ദ്രത്തിൻ്റെതായ ഒരു ബില്ല് വരാനിരിക്കുന്നു, ആ ബില്ലിൽ പാരാമെഡിക്കൽ രജിസ്ട്രേഷൻ കൗൺസിൽ ഉണ്ടാവും, ആ കൗൺസിലിൻ്റെ ഭാഗമായി എല്ലാവർക്കും ഈസി ആയിട്ട് പാരാമെഡിക്കൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ലഭിക്കും എന്നുള്ളതാണ്. കേന്ദ്രത്തിൻ്റെതായി വരാനിരിക്കുന്ന ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് രജിസ്ട്രേഷൻ ആൻഡ് റെഗുലേഷൻ ആക്ട്, അതിൻ്റെ സ്ഥിതി എന്താണെന്ന് പോലും നമുക്കറിയില്ല. കഴിഞ്ഞ 10 ഇന്ന് വരും നാളെ വരും എന്നുള്ള രൂപത്തിൽ എവിടെയും എത്താതെ നിൽക്കുകയാണ് കേന്ദ്ര പാരാമെഡിക്കൽ രജിസ്ട്രേഷൻ ബിൽ. ഇപ്പോഴും ആളുകൾ കേരളത്തിൽ നിന്ന് വെളിയിലേക്ക് പോകുന്നില്ലേ എന്ന ചോദ്യം പ്രസക്തമായിരിക്കാം. ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, വിദേശ രാജ്യങ്ങളിൽ ജോലി റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട ഡാറ്റ ഫ്ലോ ഒക്കെ വളരെ സ്ട്രിക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണിത്. ഇന്ന് പാരാമെഡിക്കൽ ജോലിയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നിന്നും ആളുകൾ പോകുന്നത് കേരളത്തിൽ തന്നെയുള്ള അല്ലെങ്കിൽ ഇന്ത്യയിലെ ചിലയിടങ്ങളിലുള്ള നോൺ ഗവൺമെൻറ്റൽ, അതായത് പ്രൈവറ്റ് ഓർഗനൈസേഷൻ നൽകുന്ന പാരാമെഡിക്കൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് വഴിയാണ്. ഇതൊരു ശാശ്വത പരിഹാരമല്ല. ചില ആളുകൾ ഭാഗ്യം കൊണ്ട് അവിടെ എത്തിപ്പെട്ടേക്കാം. ഒരുപാട് ആളുകൾ ഈ സർട്ടിഫിക്കറ്റ് വഴി പോയിട്ട് തിരിച്ചു വരേണ്ടതായി വന്നിട്ടുണ്ട്. ഇതിനിടയ്ക്ക് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, മറ്റു സംസ്ഥാനങ്ങളിൽ മികച്ച സർവകലാശാലകളിൽ മികച്ച കരിക്കുലത്തിന് കീഴിൽ മികച്ച ഇന്റേൺഷിപ്പോടുകൂടി പഠനം പൂർത്തീകരിച്ച് കേരളത്തിലെത്തുന്ന BSc പാരാമെഡിക്കൽ വിദ്യാർത്ഥികൾക്ക്, ഡിപ്ലോമ വിദ്യാർത്ഥികൾക്ക് ഇക്വാലൻസി സർട്ടിഫിക്കറ്റ് പോലും നൽകാൻ കേരള ഹെൽത്ത് യൂണിവേഴ്സിറ്റി തയ്യാറാവുന്നില്ല. കേരള ഹെൽത്ത് യൂണിവേഴ്സിറ്റി ഇതുമായി ബന്ധപ്പെട്ട് പറയുന്ന മറുപടി വിചിത്രമാണ്. ഇന്ന് കേരളത്തിൻ്റെ വെളിയിലേക്ക് പാരാമെഡിക്കൽ കോഴ്സ് പഠിക്കാൻ പോകാൻ തന്നെ വിദ്യാർത്ഥികൾക്ക് ഭയമാണ്. കേരളത്തിൽ നിന്ന് എത്ര വിദ്യാർത്ഥികൾക്ക് നോൺ മെറിറ്റിൽ 8,00,000 to 12,00,000 വരെ കൊടുത്തിട്ട് സെൽഫ് ഫിനാൻസിങ് കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ സാധിക്കും? പാവപ്പെട്ട വിദ്യാർത്ഥികൾ എഡ്യൂക്കേഷൻ ലോൺ എടുത്തുകൊണ്ടാണ് കേരളത്തിന് വെളിയിലേക്ക് ചുരുങ്ങിയ ഫീസിൽ പഠിക്കാനായിട്ട് പോകുന്നത്. ഇങ്ങനെ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥിക്ക് കേരളത്തിലെത്തുമ്പോൾ ലൈസൻസ് ഇല്ല, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് നൽകുന്നില്ല, PSC എഴുതാൻ അവസരമില്ല, ഗുഡ് സ്റ്റാൻഡിംഗ് സർട്ടിഫിക്കറ്റ് നൽകുന്നില്ല. എന്തൊരു അനീതിയാണ് ഈ ഒരു വിഭാഗത്തോട് ഗവൺമെൻറ്റുകൾ കാണിക്കുന്നത്! എന്തിനേറെ പറയുന്നു, കേരളത്തിലെ ഹെൽത്ത് യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ പഠനം നടത്തുന്ന പാരാമെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് ഒരു ഗുഡ് സ്റ്റാൻഡിംഗ് സർട്ടിഫിക്കറ്റ് നൽകാനുള്ള ദാക്ഷിണ്യം പോലും കേരള പാരാമെഡിക്കൽ കൗൺസിൽ ചെയ്യുന്നില്ല എന്നുള്ളത് വേദനാജനകമായ കാര്യമാണ്. വിദേശത്തൊരു ജോലി എന്നുള്ളത് ഏതൊരാളുടെയും ഒരു സ്വപ്നമാണ്. പഠിച്ച വിഷയത്തിൽ നമ്മുടെ സംസ്ഥാനത്തിൽ ഒരു ഗവൺമെൻറ് ജോലി എന്നുള്ളതും ഒരാളുടെ ആഗ്രഹമാണ്. ഗവൺമെൻറ്റുകൾ വാതിലടക്കുക എന്നുള്ളത് എത്ര വേദനാജനകമായ കാര്യമാണ്! പ്രിയപ്പെട്ടവരെ, നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടമാണിത്. പാരാമെഡിക്കൽ രംഗത്ത് ജോലി ചെയ്യുന്ന എല്ലാവരും ഇതിനെതിരെ പ്രതികരിക്കേണ്ടതാണ്. പാരാമെഡിക്കൽ കൗൺസിൽ സർട്ടിഫിക്കറ്റ് സംസ്ഥാന ഗവൺമെൻറ്റോ കേന്ദ്ര ഗവൺമെൻറ്റോ ഉടനടി നൽകാൻ
എല്ലാവരും പ്രതിഷേധവുമായി മുന്നിട്ടിറങ്ങണമെന്നാണ് അഭ്യർത്ഥന. ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഭാവിയിൽ നമുക്കും വരാം. കേരളത്തിലൊരു ലാബ് തുടങ്ങുന്നതിന്, കേരളത്തിലൊരു ലാബ് ടെക്നീഷ്യനായിട്ട് ജോലി ചെയ്യുന്നതിന് തടസ്സങ്ങളുണ്ടായേക്കാം. ആ തടസ്സങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു കമ്മ്യൂണിറ്റി എന്നുള്ള രൂപത്തിൽ ഒരുമിച്ച് നിന്നുകൊണ്ട് പോരാടേണ്ടത് അത്യാവശ്യമാണ്. വിദേശ സർവകലാശാലകളിൽ പഠിച്ച പാരാമെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നമുക്കൊരുമിച്ച് നിന്ന് പോരാടാം.